ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഗലാത്തിയ 6:15. മരണത്തെയും പാപത്തെയും ശാപബന്ധനങ്ങളെയും എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വിജയശ്രീലാളിതനായി ഉത്തിതനായ ക്രിസ്തുനാഥനിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഉത്തിതനായ ക്രിസ്തുനാഥൻ നമുക്കേവർക്കും സമ്മാനിക്കുന്ന ഒന്നാണ് സമാധാനം. ക്രിസ്തു നേടിയെടുത്ത രക്ഷ ആർക്കാണ് സ്വന്തമാക്കാവുന്നത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അധരം കൊണ്ടും ഹൃദയം കൊണ്ടും അവിടത്തെ ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് യേശുവിൻ്റെ ഈ പീഡാസഹന മരണ ഉത്ഥാനത്തിൻ്റെ രക്ഷ സ്വന്തമാക്കാം. ഒരു ജനവിഭാഗത്തിന് വേണ്ടി മാത്രമല്ല അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റത്, മറിച്ച് ഇനിയും ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടി, ഒരു മാനവകുലത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ രക്ഷ നേടിത്തന്നത്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയിട്ടുള്ളവരെല്ലാവരും, യേശുവിൻ്റെ ഹൃദയസ്പർശനം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ ഈ രക്ഷ സ്വായത്തമാക്കിയിട്ടുണ്ട്. തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ഉത്ഥിതനായി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്ത വചനഭാഗം നാം ലൂക്കായുടെ സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അപരിചിത വേഷത്തിൽ അവരോടൊത്ത് യാത്ര ചെയ്ത ക്രിസ്തുനാഥൻ അവരുടെ അന്ധമായിരുന്ന ആത്മീയ നേത്രങ്ങളെ തുറന്നു നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയുടെ സ്വർഗീയ അനുഭവം അവർക്ക് നേടിക്കൊടുത്തു. ക്രിസ്തുവിനെയും അവിടുത്തെ അനുയായികളെയും അവർക്കെതിരായി പടപൊരുതിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന സാവൂൾ ക്രിസ്തുനാഥനെയും അവിടുത്തെ അനുയായികളെയും നശിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങുന്ന അവൻ്റെ യാത്രയ്ക്ക് മുന്നിൽ ക്രിസ്തുനാഥൻ വന്ന് പ്രതിബന്ധം തീർക്കുന്നുണ്ട്. കുതിരപ്പുറത്ത് നിന്ന് അദ്ദേഹത്തെ മറിച്ചിട്ടുകൊണ്ട് സാവൂളിനെ ഒരു പൗലോസായി എടുത്തുയർത്തുന്ന ക്രിസ്തുനാഥൻ്റെ ഒരു മഹാത്ഭുതം നാം കാണുന്നുണ്ട്. ഇതുപോലെ വിശുദ്ധ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പലരുടെയും ജീവിതത്തിൽ അവിടുന്ന് രക്ഷയുടെ അനുഭവം സമ്മാനിച്ചിട്ടുണ്ട്. സക്കേബൂസിൻ്റെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന രക്ഷയുടെ അനുഭവം ഈശോ അയാൾക്ക് നേടിക്കൊടുത്തു. സമറിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലും അവിടുന്ന് വരുത്തിയ വലിയൊരു പരിവർത്തനം നാം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിലും അവിടുന്ന് നമ്മുടെ വഴിവക്കിലും അവിടുന്ന് വന്ന് നിൽക്കുന്നുണ്ട്. അവിടുന്ന് നമ്മോട് പറയുന്നത്, ചങ്ങാതി, ഇനി ഒരു യു ടേൺ എടുക്കുവാൻ സമയമായി. അതെ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ലോകം മുഴുവനും അടച്ചിട്ട് വീടിനുള്ളിലായിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇനിയുള്ള നമ്മുടെ യാത്രകളെല്ലാം ഇനി പുറത്തേക്കല്ല, ഇനി നാം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് യാത്ര നടത്തുവാനുള്ള സമയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നാം നടത്തുന്ന ഈ യാത്രയിൽ നാം കണ്ടുമുട്ടും നമ്മുടെ ദൈവത്തെ, ഉത്ഥിതനായ ക്രിസ്തുനാഥനെ. യേശു ഉത്ഥാനത്തിനു ശേഷം ശിഷ്യ സമൂഹത്തിന് പല പ്രാവശ്യമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരോടെല്ലാവരോടും തന്നെ ക്രിസ്തുനാഥൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മഗ്ദലേന മറിയത്തോട് അവിടുന്ന് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? തന്നിൽ വിശ്വസിക്കാതെ, തൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ അത്ഭുത പരതന്ത്രരായും ഭീതിയോടെയും നിന്ന് ശിഷ്യരോട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് അവിടെ നിന്ന് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? തങ്ങളുടെ ഗുരുനാഥനെ മറന്നുകൊണ്ട് തിരയും തീരവും വീണ്ടും തങ്ങളെ മാടി വിളിക്കുമ്പോൾ ആ പഴയ ജീവിത ശൈലിയിലേക്ക് തിരിച്ചുപോയ, മത്സ്യബന്ധനത്തിന് പോയ വലിയ മുക്കുവൻ പത്രോസിനോടും കൂട്ടരോടും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ അവിടുന്ന് ഇന്നും നമ്മോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് എന്തിന്? ഇന്ന് മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ പലരും ദൈവത്തെ നിഷേധിക്കുകയും എവിടെയാണ് ദൈവം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച്
തങ്ങളുടെ വിശ്വാസത്തിൽ ഇടർച്ച സംഭവിച്ചിരിക്കുന്നതായി കാണുമ്പോൾ ക്രിസ്തുനാഥൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിനാ? ഇന്ന് പലരും മനസ്സിൽ ചോദിച്ചു പോകുന്ന ചോദ്യം ആണ്, എവിടെയാണ് ദൈവം? ഈ മഹാമാരിയിൽ, ഈ പ്രതിബന്ധങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ എവിടെ ദൈവം? ഇങ്ങനെ ചോദിക്കുന്നവരോടുള്ള ഒരു ഉത്തരമാണ്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ വേദന അനുഭവിച്ചു പിടഞ്ഞു മരിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആ കുരിശുമരണത്തിൻ്റെ സമയം സ്വർഗീയ പിതാവ് എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഇന്ന് തൻ്റെ മക്കൾ ഈ മഹാമാരിയിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗീയ പിതാവും ആയിരിക്കുക. അതേ പ്രിയമുള്ളവരെ, സ്വർഗീയ പിതാവുമായ ദൈവത്തിന് തൻ്റെ മക്കളുടെ വേദനയിൽ മനസ്സലിയാതിരിക്കുവാൻ സാധിക്കുകയില്ല. നമ്മോടൊത്ത് സഹിക്കുന്ന, നമ്മോട് കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നാം കണ്ടെത്തും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് അവിടുത്തെ കണ്ടെത്തുവാൻ സാധിക്കും. നമ്മുടെ ഈ മഹാമാരിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, 195 വരുന്ന രാജ്യങ്ങൾ ലോകം ആകെ ഭീതിയിൽ ആണ്ടിരിക്കുകയാണ്. വെറും 125 നാനോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു വൈറസിൻ്റെ മുന്നിൽ അവിടുത്തെ മക്കൾ ഈ വേദന അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന ദൈവം ഇതെല്ലാം കാണുകയാണോ എന്ന ചിന്തയായിരിക്കും പലരുടെയും ഹൃദയങ്ങളെ ഭരിക്കുന്നത്. എന്നാൽ അവർക്ക് അവിടെ നിന്ന് നൽകുന്ന ഉത്തരം ഇപ്രകാരമായിരിക്കും, ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ എൻ്റെ പുത്രൻ പിടഞ്ഞു മരിച്ചപ്പോൾ ഞാൻ എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് ഇന്ന് എൻ്റെ മക്കൾ രോഗത്തിനും മരണത്തിനും മധ്യേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ആയിരിക്കുക. അതേ പ്രിയമുള്ളവരെ, നമ്മോടൊത്ത് സഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വെറും 125 നാനോമീറ്റർ മാത്രം വലിപ്പമുള്ള കൊറോണ വൈറസിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ കഴിവുകൾക്ക് പരിമിതിയുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോൾ സർവശക്തനായ ദൈവത്തിലേക്ക് നമുക്ക് ഹൃദയമുയർത്താം. അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കാം, അവിടുത്തെ ഹൃദയത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. തിന്മകളോട് ഒരു സാമൂഹ്യ അകലം നമുക്ക് പാലിക്കാം. ഈശോയുടെ തിരുരക്തത്താലും പരിശുദ്ധാത്മാവാകുന്ന ജലത്താലും നമ്മുടെ ഹൃദയങ്ങളെ കഴുകി വെടിപ്പാക്കാം. ഈശോയുടെ തിരുവചനത്താൽ ജീവിതത്തെ സാനിറ്റൈസ് ചെയ്യാം. തെറ്റായ കൂട്ടുകെട്ടുകളോടും തെറ്റായ സ്നേഹബന്ധങ്ങളോടും ഹസ്തദാനം ചെയ്യാതിരിക്കാം. ഇപ്രകാരം പുത്തൻ സൃഷ്ടികളായി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. അവിടുത്തെ സമാധാനം നമ്മെ ഭരിക്കട്ടെ.